Tesla. आशाफानो नैव भृत्यफाम्यन्याशिषात्मना आशाफानाः आशंसिक्കുന്നവർ आशाफानः നൈവ ഭൃത്യ ആശംസിക്കുന്നവൻ ഭൃത്യനല്ല സ്വാമിനി ആശിഷ ആത്മന സ്വാമിനി സ്വാമിയിൽ സപ്തമിയാണ് സപ്തമിക്ക് അതിങ്കൽ നിന്നും അതിൽ വെച്ച് നോക്കി അർത്ഥമുള്ളത് ഇവിടെ നമുക്ക് സ്വാമിനി സ്വാമിയിൽ എന്നർത്ഥം അല്ലെങ്കിൽ സ്വാമിയിൽ നിന്ന് ആത്മനഹ അവൾ തനിക്ക് വേണ്ടിയുള്ള ആശിഷഹ ആശിഫുകളെ ആഗ്രഹങ്ങളെ ആശംസിക്കുന്നവൻ സ്വാമിയിൽ നിന്നും തനിക്ക് വേണ്ട കാമങ്ങളായ ആശംസകളായ ആഗ്രഹങ്ങളെ ആശംസിക്കുന്നവൻ നൈവഭൃത്യ അവൻ ഭൃത്യനല്ല കാരണം സ്വാമിയിൽ നിന്നും തനിക്ക് ആശംസകൾ വേണം ആശംസനത്ത് നമ്മളെ ആശംസിക്കുന്നത് മാത്രമല്ല കൊടുക്കുക ആഗ്രഹിക്കുക സംസ്കൃതാതുവിൽ നിന്നാണ് അതിന് കാമിക്കുക കൊടുക്കുക ആഗ്രഹിക്കുക എന്നുള്ള ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ട് ആത്മനഹ ആശിഷ തന്റെ തന്നെ ചോദിച്ചായിരുന്നോ ആത്മനഹ ആശിഷ തന്നെ തന്നെ ആശിഫുകളെ ആഗ്രഹങ്ങളെ കാമങ്ങളെ ആശാഫാനാഹ ആശംസിക്കുന്നവൻ നൈവ ഭൃത്യ കാരണം ദ പ്രഭുവിനെ സേവിക്കുന്നു ഒരു ഭൃത്യൻ അങ്ങനെ പ്രഭുവിനെ സേവിക്കുമ്പോൾ നവൈന്ന് കാണുന്നുണ്ടല്ലോ സർ നൈവ എന്ന് തന്നെയാണോ നൈവ നൈവ നവൈന്ന് കാണുന്നു ബുക്കില് ഏവയ്ക്ക് പകരം വൈ പ്രയോഗിച്ചാൽ ഒരേ അർത്ഥം തന്നെയാണ് വൈ എന്ന് പറഞ്ഞാൽ തീർച്ച കാണിക്കാൻ വേണ്ടിയാണ് ഷുഡ് എന്ന് പറയാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഏവയും അങ്ങനെ തന്നെയാണ് ഏതായാലും കുഴപ്പമില്ല രണ്ടു ഒരേ അർത്ഥമാണ് അപ്പൊ ഫാമിനി ആത്മനഹ ആശിഷഹ അശാഫാനഹ ഒരു പ്രഭുവിനെ ആശ്രയിച്ചു കഴിയുന്ന ഭൃത്യന്മാർക്ക് ആ പ്രഭുവിൽ നിന്നും ധാരാളം ആഗ്രഹങ്ങൾ കാമങ്ങൾ ആശിഫുകൾ ലഭിക്കുന്നുണ്ട് പക്ഷെ അത് അത് ആഗ്രഹിച്ചുകൊണ്ട് പ്രഭുവിനെ സേവിക്കുന്നവൻ ശരിക്കും ഭൃത്യനല്ല കാരണം പ്രഭുവിൽ നിന്നും തനിക്ക് എന്ത് കിട്ടണം ആശംസകൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹങ്ങളൊക്കെ വേണം എന്ന് തൻ്റെ തന്നെ ആഗ്രഹങ്ങളെ ആശംസിച്ചുകൊണ്ട് ആ തങ്ങളുടെ പ്രഭുവിനെ സേവിക്കുന്നവൻ ഒരിക്കലും നൈവഭൃത്യനല്ല ആശാഫാനോ നൈവഭൃത്യ സ്വാമിന്യ ആശിഷാത്മന ന സ്വാമി അവൻ സ്വാമിയുമല്ല ഭൃത്യത സ്വാമ്യം ഇച്ഛൻ യോ രാതിച്ച ആശിഷ ഭൃത്യത ഭൃത്യനിൽ നിന്നും സ്വാമ്യം എന്നുവെച്ചാൽ സ്വാമിയുടെ അവസ്ഥയെ സ്വാമിയുടെ ഭാവത്തെ സ്വാമ്യം ഇച്ഛൻ ആഗ്രഹിക്കുന്നവൻ യാതൊരുവനാണോ രാതി നൽകുക കൊടുക്കുക എന്നർത്ഥം ആശംസകളെ കൊടുക്കുന്നവൻ ആഗ്രഹിച്ച വസ്തുക്കൾ കൊടുക്കുന്നവൻ ന സ്വാമി സ്വാമിയുമല്ല അതായത് സ്വാമ്യം ആഗ്രഹിച്ചിട്ടാണ് കൊടുക്കുന്നത് ഞാൻ സ്വാമിയാണ് എന്നുള്ള അധികാരത്തിന്റെ ഉറപ്പ് പാലിക്കാൻ വേണ്ടി ഭൃത്യന്മാർ എന്തു ചോദിച്ചാലും ഈ സ്വാമിഭാവത്തെ നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്നവൻ സ്വാമിയല്ല അതുകൊണ്ടാണ് നസ്വാമി ഭൃത്യത സ്വാമ്യമിച്ഛൻ യുവരാതി ഭൃത്യത ഭൃത്യനിൽ നിന്നും സ്വാമ്യമിച്ഛൻ യഹ ആശിഷഹരാതി യാതൊരു ആശിഫുകൾ കൊടുക്കുന്നത്
സഹ നസ്വാമി അവൻ സ്വാമിയല്ല നൈവ ഭൃത്യഹ നസ്വാമി അതായത് താങ്കൾ ചെയ്യുന്ന ആ ഭൃത്യത്തെ എന്താ ആ ഭൃത്യതയുടെ ഫലം എന്താ പ്രഭുക്കളിൽ നിന്നും തനിക്ക് വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവൻ ഭൃത്യനല്ല ഭൃത്യന് എന്തെങ്കിലും കൊടുത്തിട്ട് ആ കൊടുക്കലിലൂടെ ഞാൻ സ്വാമിയാണെന്ന് ഈ ഭൃത്യനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നവനായ സ്വാമി സ്വാമിയുമല്ല ആശാഫാനോ നൈവ ഭൃത്യ സ്വാമിന്യാശിഷാത്മന നസ്വാമി ഭൃത്യത സ്വാമ്യം ഇച്ഛൻയോരാതിജാശിഷ ആശാഫാനോ നൈവ ഭൃത്യ സ്വാമിന്യാശിഷ ആത്മന നസ്വാമി ഭൃത്യത സ്വാമ്യം ഇച്ഛൻ യോരാതിജാശിഷ ആശാഫാനോ നൈവ ഭൃത്യ സ്വാമിന്യാശിഷ ആത്മന നസ്വാമി ഭൃത്യത സ്വാമ്യം ഇച്ഛൻ യോരാതിജാശിഷ അഹം ത്വാകാമസ്ത്വദ്ഭക്ത ത്വഞ്ച സ്വാമ്യനവാശ്രയാം നാന്യഥേഹാവയോരർത്ഥോ രാജസേവകയോരിവാം അഹം തൂ ഞാനാകട്ടെ അകാമഹ കാമിക്കാത്തവനാണ് ത്വദ്ഭക്തഃ ഞാൻ കാമിക്കാത്തവനായ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ നിന്നും ഒന്നും കാമിക്കാത്തവനാണ് മുമ്പ് പറഞ്ഞ ഭൃത്യൻ സ്വാമിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവനെ ഭൃത്യൻ വിളിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു ഞാനാകട്ടെ അഹം തൂ അകാമഹ ത്വദ്ഭക്ത ഞാനാകട്ടെ അകാമനായ അങ്ങയുടെ ഭക്തനാണ് ഒന്നും കാമിക്കാത്തവനായ അങ്ങയുടെ ഭക്തനാണ് സ്വാമി അനവാശ്രയ സ്വാമിയായ അങ്ങ് ആകട്ടെ അനഭാശ്രയനാണ് ഭൃത്യന്മാരെ ആശ്രയിച്ചിട്ടൊരു കാര്യം നേടേണ്ടവനല്ല അങ്ങ് ഭൃത്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവരിൽ നിന്നും കാര്യം നേടേണ്ടവനല്ല അങ്ങ് അങ്ങയുടെ ഭൃത്യനായ എനിക്ക് അങ്ങയിൽ നിന്നും ഒന്നും കാമവുമില്ല ദണ്ട് നമ്മുടെ ഇല്ല അഹം ത്വകാമഹ ത്വദ്ഭക്തഹാത്വം ച സ്വാമിൻ തുഞ്ച സ്വാമി അനപാശ്രയ ആശ്രയിക്കാത്തത് ന അന്യഥ ഇഹ ആവയോരർത്ഥോ ന അന്യഥേഹാവയോരർത്ഥോ ന അന്യഥ അങ്ങനെ അല്ലാതെ അന്യഥ മറ്റു പ്രകാരത്തിൽ ന അന്യഥ മറ്റു പ്രകാരത്തിൽ അല്ലാതെ അന്യഥ ഇഹ ഇവിടെ ആവയോഹോ അർത്ഥവും നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള അർത്ഥം കാര്യം ആവയോഹോ അർത്ഥോ ആവയോരർത്ഥോ രാജസേവകയോരിവ ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ അർത്ഥം ഈ ഇടപെടൽ രാജസേവകന്മാരെ പോലെ ആയിപ്പോകുമായിരുന്നു അങ്ങനെ അല്ലല്ലോ മുമ്പ് പറഞ്ഞ ഒരു സ്വാമിയെ പോലെയോ ഒരു ഭൃത്യനെ പോലെ അല്ല ഞാനൊന്നും അങ്ങിൽ നിന്നും കാമിക്കുന്നില്ല അങ്ങേക്ക് എന്തെങ്കിലും എനിക്ക് തന്നിട്ട് ഒരു യജമാനാണ് എന്ന് ഭാവിക്കേണ്ട ആവശ്യം അങ്ങേക്കില്ല ഇത് രണ്ടും നമ്മൾ തമ്മിലില്ല അന്യഥ ഇഹ ആവയോ അർത്ഥോ രാജസേവകയോ ഇവ അന്യഥ ആവയോഹോ അർത്ഥോ നമ്മൾ തമ്മിലുള്ള അർത്ഥം കാര്യം രാജസേവകയോ ഇവ രാജാവിനും സേവകനും എന്നതുപോലെ അന്യഥ ന മറ്റു പ്രകാരത്തിൽ അല്ല നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം ഈ രാജസേവകന്മാരെ പോലെയുള്ളൊരു ബന്ധം അല്ല അതുകൊണ്ട് ഞാനൊന്നും അങ്ങയിൽ നിന്നും കാമിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും തരണം എന്നുള്ള കാമന അങ്ങേക്കുണ്ടാവരുത് നോക്കൂ അങ്ങോട്ട് ഉപദേശിക്കാൻ
ഭളാദാ വരങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വരിച്ചോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വരം തരണം എന്നൊരു കാമന അങ്ങേക്ക് ഉണ്ടാവണ്ട. അങ്ങയിൽ നിന്നും വരം വേണമെന്നൊരു കാമന എനിക്കില്ല. ഉണ്ടായാൽ അങ്ങ് ഫാമിയും ഞാൻ ഭൃത്യനും എന്നുള്ള ഭാവന വന്നു പോകും. അതുണ്ടാവരുതല്ലോ നമ്മൾ തമ്മിൽ. അഹം ത്വഗാമസ്ത്വദ്ഭക്ത ത്വം ച ഫാമ്യനപാശ്രയാം നാന്യഥേഹ അവയോരർത്ഥോ രാജസേവകയോരിവ. അഹം ത്വഗാമസ്ത്വദ്ഭക്ത ത്വം ച ഫാമിന്യനപാശ്ര യതിരാഫീശ മേ കാമാൻ വരാംസ്ത്വം വരദർശഭാം കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തുർണേവരം. യദി രാഫി ഈശ, രാഫി നൽകുക, രാതിയുടെ മധ്യപുരുഷനാണ്. രാതി രാധഹരാന്തി, രാഫി രാധഹരാധ, അത് ഭവശുപോലെ തന്നെ രാതിയുടെ മധ്യപുരുഷനാണ്. യദി രാഫി ഈശ, ഹേ ഈശ, അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, രാഫി യദി മേ കാമാൻ, എന്റെ കാമങ്ങളെ സാധിക്കാൻ പാകത്തിനുള്ള വരാൻ ത്വം വരാംസ്ത്വം വരദർശഭ വരദർശഭനായ അങ്ങ് വരംദാനം ചെയ്യുന്നതിൽ ശ്രേഷ്ഠ. അതാണ് വരദർശഭൻ, വരം ദാനം ചെയ്യുന്നതിൽ ഋഷഭൻ ഉത്കൃഷ്ടൻ ശ്രേഷ്ഠൻ. ഹേ വരദർശഭ, മേ കാമാൻ വരാൻ ത്വം യതി രാഫി, എന്റെ കാമങ്ങളായ വരങ്ങളെ അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തുർണേവര. അങ്ങനെയാണെങ്കിൽ ഒരു വരമേ ഞാൻ വരിക്കുന്നുള്ളൂ. എന്താണ് കാമാനാം ഹൃദി അസംരോഹം? കാമങ്ങളുടെ ഹൃദയത്തിലുള്ള വളർച്ചയില്ലായ്മ. എന്നുവെച്ചാൽ ഒരൊറ്റ കാമങ്ങളും എൻ്റെ ഹൃദയത്തിൽ വളരാതിരിക്കണമേ എന്നൊരു വരം. കാമാനാം ഹൃദി അസംരോഹം വരം പൂർണേ ഭവതഹാത്തു. അങ്ങയിൽ നോക്കട്ടെ, എനിക്കൊരു കാമങ്ങളിലെ അങ്കുരം പോലും എൻ്റെ മനസ്സിലുണ്ടാവരുത്. അതിന് ഈശ്വരന്റെ വരം തന്നെ വേണം. അല്ലെങ്കിൽ അറിയാതെ അറിയാതെ ഓരോ ദിവസങ്ങളിൽ എത്ര എത്ര കാമനകളാണ് മനുഷ്യർ എന്നറിയുന്നത്. ഇതൊന്നും ആഗ്രഹിക്കണ്ടെന്നൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും അറിയാതെ അറിയാതെ മനസ്സ് നിറച്ച കാമനകൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രഹ്ലാദൻ ആവശ്യപ്പെടുന്നത് ഒരു കാമങ്ങളും എൻ്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാനുള്ള വരം തരണം. എൻ്റെ കാമങ്ങളൊക്കെ സാധിക്കാനുള്ള വരമാണ് അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി എനിക്കൊരു കാമവും ഉണ്ടാവാതിരിക്കാനുള്ള വരം തന്നാൽ ഞാനൊന്നും ചോദിക്കില്ല. എനിക്ക് കാമനകളേ ഇല്ല, ഉണ്ടെങ്കിലേ ചോദിക്കാൻ വരും, ആരോടും ഞാൻ ചോദിക്കില്ല. അതുകൊണ്ട് എനിക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നതിൽ, എൻ്റെ കാമങ്ങൾ വരമായി തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാമാനാം ഹൃദി അസംരോഹം വരം പ്രണയം, കാമങ്ങളുടെ ഹൃദയത്തിൽ വളർച്ചയില്ലായ്മയെ ഞാൻ വരമായി വരിക്കുന്നു. യതിരാഫീശമേ കാമാൻ വരാം സ്ത്വം വരദർശഭാം കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തുർണേവരം. യതിരാഫീശമേ കാമാൻ വരാം സ്ത്വം വരദർശഭാം കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തുർണേവരം. യതിരാഫീശമേ കാമാൻ വരാം സ്ത്വം വരദർശഭ കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തുർണേവരം. ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാധർമ്മോധൃതന്മതി ഹ്രീ ശ്രീ തേജസ്മതി സത്യം യഫ്യ നശ്യന്തി ജന്മനാം. ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങള്, മനസ്സ്, പ്രാണൻ, ആത്മാവ്, ധർമ്മം,
ധൃതി, മതി, ഹ്രീ, ശ്രീ, തേജസ്, സ്മൃതി, സത്യം. ഇത്രയുമൊക്കെ ജന്മനാ, ഈ കാമങ്ങളൊക്കെ ജന്മം കൊണ്ട് ഉണ്ടാകാവുന്നതാണ്, അതൊക്കെ നശ്യന്തി. ഇങ്ങ് വരമാണ് അങ്ങ് തരുന്നതെങ്കിൽ ഇപ്പോഴീ കാണിച്ച ഈ 16 എണ്ണങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മുളച്ചു വരാതിരിക്കാൻ കാരണമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ മുളച്ചു വരും, ഇതൊന്നും എന്നെ ഉണ്ടാവരുത്. ഇത് ഉണ്ടാവാതിരിക്കാനുള്ള വരമാണ് ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്. ഒരു കാമങ്ങളും എന്നെ ഉണ്ടാവാതിരിക്കണം. ഇനിയും കാമം ഉണ്ടായാൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ അല്ലേ, കാമം ഉണ്ടായാൽ ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളുടെ പറയെ പോകും, അങ്ങയിലേക്ക് വരില്ല. നോക്കൂ, അതല്ലേ ഇപ്പം. കാമം ഉണ്ടായാൽ ഇന്ദ്രിയങ്ങൾ ഓരോരോ വിഷയത്തിന് പുറകെ കാമിച്ച് 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 പോകും, ആരടുക്കലേക്ക് വരില്ല, അങ്ങനെ അടുക്കൽ വരില്ല. അഥവാ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ അടുക്കൽ എത്തണമെങ്കിൽ വല്ലപ്പോഴും ഒരു ദിവസം അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ അത്രയും സമയം ചിലപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ അത് വേറെ വഴി പോവും. എല്ലായ്പ്പോഴും ഭഗവാന്റെ അടുത്ത് പോയി ഇരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അവർ വേറെ വഴി വിട്ടു ഒരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കാരണം കാമങ്ങളുടെ പുറകെ പോകാനാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ എന്താണ് അങ്ങയിലേക്ക് എത്തില്ല, അവയുടെ കാമങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. അത് അങ്ങയുടെ സേവയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരും ഇന്ദ്രിയങ്ങൾ കാമമുണ്ടായാൽ. മനസ്സിലോ? പിന്നെ പറയുകയും വേണ്ട. ഇന്ദ്രിയങ്ങളെക്കൊണ്ട് നിയന്ത്രിക്കുന്നതാണല്ലോ മനസ്സ്. എത്ര തരം കാമനകളാണ് മനസ്സിൽ കൂടി കൂടി വരിക? കണക്കില്ല. എണ്ണിയാലൊടുങ്ങാത്തതുപോലെയുള്ള കാമങ്ങൾ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈശ്വരനിലേക്ക് എത്താനുള്ള കാമ അഭിവാഞ്ഛം ഉണ്ടാവണമെന്നില്ല. അതുപോലെ പ്രാണൻ ശ്വാസോച്ഛ്വാസ ധർമ്മങ്ങളെ ആണ് അത് ഉപേക്ഷിക്കുന്നത് എങ്കിൽ ലക്ഷ്യത്തിലേക്ക് ഈ ജീവനെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാണന്റെ ജോലി ഇത് മാത്രമാണ്, അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ പ്രാണനെ അനുവദിച്ചുകൊണ്ടിരിക്കണം പ്രാണായാമത്തിലൂടെ. ആത്മാവ്, ആത്മാവ് വിഷയങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ഉറപ്പില്ലെങ്കിൽ ഈ ആത്മാവ് എന്താണ് ഫലം? കാമങ്ങളുടെ പറയെ പോകുമ്പോൾ ആത്മാവിന് പോലും ഉറപ്പില്ലുണ്ടാവും. ധർമ്മം അങ്ങനെ തന്നെയാണ്. ധർമ്മം ധാർമ്മികമായി നിറവേറ്റാൻ പറ്റാതെ ഉണ്ടാകും. കാമപൂർത്തീകരണത്തിന് വേണ്ടി ധർമ്മത്തെയൊക്കെ പലപ്പോഴും ഉപേക്ഷിക്കും, ആ ധർമ്മം പലതും സ്വീകരിക്കേണ്ടി വരും. ധൃതി ധൈര്യം അത് നഷ്ടപ്പെടും, ഉറപ്പാണ്. മതി, മതി എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു വകഭേദമാണ്. ഉറപ്പിക്കലല്ല, വിഷയങ്ങളെ സ്വീകരിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു ജോലി മതി. അതും വേണ്ട വശത്തിൽ പ്രവർത്തിക്കാറാവും ഈ കാമത്തിന് അടിമപ്പെട്ടാൽ. ഹ്രീ ലജ്ജ, ലജ്ജ ഉണ്ടാവേണ്ടത് ഭൗതികമായ വിഷയങ്ങളിൽ ആസക്തി കൂടുമ്പോൾ അതിനു ലജ്ജ ഉണ്ടാവണം. ലജ്ജിക്കേണ്ട അവിടെയാണ്. ശ്രീ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ അത് ഭഗവാനിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കണം. തേജസ്സും അങ്ങനെ തന്നെയാണ്, ഭൗതിക കാര്യത്തിന് വേണ്ടിയല്ല തേജസ് ഭവനം. സ്മൃതി അങ്ങനെ തന്നെയാണ്, സ്മൃതി എപ്പോഴും ഈശ്വരനാമങ്ങളെ ഉച്ചരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. എനിക്ക് മറക്കാതിരിക്കാനുള്ള കഴിവ് കിട്ടേണ്ടത് നാമോച്ചാരണം വേണ്ടിയാണ്. സത്യവും അങ്ങനെ തന്നെയാണ്. ഇത്രയും യസ്യ ആർക്കാണോ അത് ജന്മനാ നശ്യന്തി. എന്തുണ്ടായാൽ ഈ കാമങ്ങൾ ഹൃദയത്തിൽ വളർന്നു വന്നാൽ അതുകൊണ്ടുള്ള ദോഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരിക്കലും ഞാൻ അടിമയാവരുത്. ഇപ്പോൾ ഞാൻ ഇത്രയും വിഷയങ്ങൾ കൊണ്ട് അതിൻ്റെ അടിമയായിട്ട് നിൽക്കുകയാണ്. ഇതിനെ എന്നെ ബാധിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അല്പം പോലും കാമവാസനകൾ ഉണ്ടാവാതിരിക്കാനുള്ള വരം തരണം. ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാധർമ്മോധൃതം മതി
ഹ്രീ ശ്രീ തേജസ് മതി സത്യം യസ്യ നശ്യന്തി ജന്മനാം ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാധർമ്മോധം മതി ഹ്രീ ശ്രീ തേജസ് മതി സത്യം യസ്യ നശ്യന്തി ജന്മനാം ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാധർമ്മോധം മതി ഹ്രീ ശ്രീ തേജസ് മതി സത്യം യസ്യ നശ്യന്തി ജന്മനാം വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസി സ്ഥിതാൻ വിമുഞ്ചതി മോചിപ്പിക്ക ഇതാ എപ്പോഴാണോ കാമാൻ കാമങ്ങളെ മാനവ മനുഷ്യൻ മനസ്സിൽ സ്ഥിതാൻ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സിൽ ഉറച്ചിരിക്കുന്ന ഈ കാമങ്ങളെ എപ്പോഴാണോ വിമുഞ്ചതി മോചിപ്പിക്കുന്നത് തർഹി ഏവ അപ്പോൾ തന്നെ എങ്കിൽ തന്നെ ഹേ പുണ്ഡരീകക്ഷ ഭഗവത്വായ കൽപ്പതി അങ്ങേക്കായിക്കൊണ്ട് അപ്പോൾ കൽപ്പിക്കപ്പെടും അങ്ങയുടെ അടുത്തേക്ക് എത്താനുള്ള ഭക്തിജ്ഞാനങ്ങൾ സ്വീകരിക്കാൻ അപ്പോഴാണ് കൽപ്പിക്കപ്പെടുന്നത് ഭഗവത്വായ കൽപ്പതി കാമങ്ങളുള്ളിൽ നിൽക്കുന്നിടത്തോളവും കാലവും അങ്ങയിലേക്ക് വരാൻ തടസ്സമാണ് അതുകൊണ്ട് ഈ കാമങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്താൽ ഏതാ കാമാൻ മനവോ വിജി എന്ത് വിമുഞ്ചതി മനസ്സിൽ സ്ഥിതാൻ കാമാൻ മനസ്സിൽ സ്ഥിരിക്കുന്ന കാമങ്ങളെ എപ്പോഴാണോ ഉപേക്ഷിക്കുന്നത് അപ്പോൾ തന്നെ ഹേ പുണ്ഡരീകക്ഷ അങ്ങേക്ക് വേണ്ടി കേൾപ്പി അതുകൊണ്ട് ഈ കാമങ്ങൾ ഉണ്ടാവരുതെന്ന് പറയാൻ പുറപ്പെടുകയാണ് അല്ലെ അല്പമെങ്കിലും അങ്കുരാവസ്ഥ പ്രാപിച്ചാൽ അത് വളർന്നു വലുതാകും കാമത്തിന്റെ സ്വഭാവത അങ്ങനെ വളർന്നു വലുതായി ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് ഇനിയും പറയുന്നത് കാമം ഇല്ലാണ്ടിരിക്കാമെങ്കിൽ ആ മനസ്സ് അങ്ങയുടെ അടുത്തേക്ക് വരാൻ തയ്യാറാകും അപ്പൊ വാസ്തവത്തിൽ ഈശ്വരനിലേക്ക് നമുക്ക് എത്താൻ തടസ്സമായിട്ട് നിൽക്കുന്നത് കാമങ്ങളാണ് കാമവും ഭക്തിയും കൂടി ഒന്നിച്ചു കൊടുത്താൽ കാമം നമ്മളെ ഹഠാത് ആകർഷിച്ച ആ വഴി കൊണ്ടുപോകും ഭക്തി പിന്നാട്ടം ചേച്ചു മാറ്റി വെക്കാം എന്നാ കാമം പിന്നാട്ടം നിൽക്കാൻ പറ്റില്ല കാരണം കാമത്തിന് അത്രയ്ക്ക് ആധിപത്യം മനുഷ്യ ജീവിതത്തിൽ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇനിയും കാമനകൾ ഉണ്ടാകാതിരിക്കാനുള്ള വരമാണ് വേണ്ടത് എന്നുള്ളതിന്റെ ഉപപത്തി ഒന്നുകൂടെ വ്യാഖ്യാനം ചോർപ്പിക്കാനുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ വരം ചോദിച്ചത് കാമങ്ങൾ ഉണ്ടാവാതിരിക്കണം കാമങ്ങളുടെ അങ്കുരാവസ്ഥ പോലും ഉണ്ടാവരുത് മുളപ്പ് പോലും ഉണ്ടാവരുത് ഉണ്ടായാൽ വരുന്ന ദോഷങ്ങൾ എത്ര എണ്ണം പറഞ്ഞു ഇങ്ങനെയുള്ള കാമം മനസ്സിൽ ഉറയ്ക്കാതിരുന്നാൽ അപ്പോൾ ആ മനസ്സ് അങ്ങേക്ക് വേണ്ടിയുള്ളതാകും അങ്ങേക്ക് കടന്നിരിക്കാൻ അവകാശമുണ്ടാവും അല്ലെങ്കിൽ അങ്ങ് കയറിയിരിക്കാൻ പറ്റില്ല ഈ കാമാദികൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് ഈ വരം അനിവാര്യമാണെന്ന് ഉറപ്പിക്കാൻ പോകാം വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസ്സിൽ സ്ഥിതാൻ തർഹി ഏവമുണ്ട് ഏകാക്ഷ ഭഗവത്വായ കൽപ്പതേ വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസ്സിൽ സ്ഥിതാൻ തർഹി ഏവമുണ്ട് ഏകാക്ഷ ഭഗവത്വായ കൽപ്പതേ വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസ്സിൽ സ്ഥിതാൻ തർഹ്യേവമുണ്ടരീകക്ഷ ഭഗവത്വായ കൽപ്പതേ ഓം നമോ ഭഗവതേ ദുഭ്യം പുരുഷായ മഹാത്മനേ ഹരേ അദ്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനേ വരം ആവശ്യപ്പെട്ട് സ്തുതി കാമം കാമങ്ങൾ ഇല്ലാതിരിക്കാനുള്ള വരമേ വേണ്ടൂ കാരണം ഒന്നും എനിക്ക് ചോദിക്കാനില്ല അതുകൊണ്ട് എനിക്കിനി അങ്ങനെയൊന്ന് സ്തുതിച്ച് പിന്മാറാനേ ഉള്ളൂ ഇതുവരെ സ്തുതിച്ചു ഈ ഒരു മന്ത്രം കൊണ്ട് അങ്ങനെ വന്നത് സ്തുതിക്കുകയാണ് ഓം നമോ ഭഗവതേ തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് പുരുഷായ മഹാത്മനെ പരമപുരുഷനായ മഹാത്മാവാക അങ്ങേക്കായിക്കൊണ്ട് ഹരേ ഹരിക്കായിക്കൊണ്ട് അത്ഭുത സിംഹായ അത്ഭുതമായ സിംഹവും ഹരിയുമാണ് ഹരിയും സിംഹം തന്നെയാണ് വിഷ്ണുവും സിംഹം തന്നെയാണ് അതുകൊണ്ട് ഹരേ അത്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനെ
പരമാത്മ സ്വരൂപനായ അന്ന് തന്നെയാണ് ഈ ബ്രഹ്മചൈതന്യം. അതുകൊണ്ട് ബ്രഹ്മചൈതന്യ സ്വരൂപനായ ഇപ്പോൾ ഈ പ്രഹ്ലാദന്റെ മുമ്പിൽ നരസിംഹമൂർത്തിയായിട്ട് വന്നിരിക്കുന്ന അങ്ങ്, എനിക്കെല്ലാ ഐശ്വര്യ സമ്പൂർണനായിരിക്കുന്ന അങ്ങേക്ക് ഇതാ എന്റെ നമസ്കാരം. എല്ലാ ഭൂതങ്ങളും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അതുപോലെ ആവശ്യപ്പെടുന്ന ഏത് പുരുഷാർത്ഥങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നവനാണ്. ഇങ്ങനെയുള്ള അങ്ങ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ നരസിംഹരൂപം സ്വീകരിച്ചു വന്നത്. അങ്ങനെ ഐശ്വര്യബോധപൂർണനായ പരമാത്മ ചൈതന്യ സ്വരൂപനായ ബ്രഹ്മസ്വരൂപനായ അങ്ങേക്കിത എന്റെ നമസ്കാരം. ഓം നമോ ഭഗവതേ ദുഭ്യം പുരുഷായ മഹാത്മനെ, ഹരേ അത്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനെ. ഓം നമോ ഭഗവതേ ദുഭ്യം പുരുഷായ മഹാത്മനെ, ഹരേ അത്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനെ. ഇത്രയും പറഞ്ഞ് പ്രഹ്ലാദന ഉപസംഹരിച്ചു. വരം മരിച്ചോളാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞ എന്റെ 10 ശ്ലോകത്തിൽ ഈ നരസിംഹത്തിന് മറുപടിയാണ്. നൈകന്തിനോ മേ മയി ജാത്വിഹാശിഷാം ആശാഫദേ അമുത്തജേ ഭവദ്വിധാം അഥാവിമന്മന്തരമേ തദത്തദിത്യേശ്വരാണാം അനുഭുംക്ഷഭോഗൻ. ഏകാന്തിനോ നൈകാന്തിന, ഏകാന്തിന ഏകാന്തികൾ, ഏകമായ അന്തത്തോടു കൂടിയവരാണ് ഏകാന്തികൾ, ഒറ്റലക്ഷ്യത്തോടു കൂടിയവരാണ്. മൈ എന്നിൽ, ഏകാന്തിന മൈ, ഏകാന്തികളായ ആൾക്കാർ എന്നിൽ, ജാതു ഇഹ ആശിഷ, ജാത്വിഹാശിഷ, ജാതു ഒരിക്കലും, ജാതു ഇഹ ഇവിടെ, ആശിഷ ആശംസകൾ, മേ എന്നിൽ നിന്നും, ജാതു ഇഹ ആശിഷ ആശാഫത, ഒരിക്കലും ആശംസകൾ ആഗ്രഹിക്കുന്നില്ല എന്നിൽ എന്നിൽ നിന്നും ഏകാന്തമായ ഭക്തിയുള്ളവർ. ഏകാന്തിന മൈ ഏകാന്തിന, എന്നിൽ ഏകാന്തികളായ ആൾക്കാർ, മേ ആശിഷ എന്റെ ആശംസകൾ, ജാതു ആശാസത, ഒരിക്കലും ആശംസിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല. അമുത്രചയെ ഭവദ്വിധാഹ, അമുത്ര ച, അമുത്ര ഇവിടെയും പരലോകത്തിലുമുള്ളത്, ഇഹ അമുത്ര ച ഇവിടെയുള്ളതും പരലോകത്തുള്ളതും, അമുത്ര മറ്റു ലോകമാണ്, ഇഹ ഇവിടെ, ജാതു ഇഹ ആശിഷ ഇഹ വന്നിട്ടുണ്ട്, ഐഹികം ഇഹ ലോകത്തുള്ളത്, ആമുഷ്മികം അല്ലെങ്കിൽ പാരത്രികം അതാണ് അമുത്ര. രണ്ടിലും ഏ ഭവദ്വിധാഹ, ആരാണോ അങ്ങേ പോലെയുള്ളവർ, ഭവദ്വിധാഹ അങ്ങേ പോലെ ഉള്ളവരായ ഏകാന്തികൾ, ഭവദ്വിധാഹ ഏകാന്തിന അങ്ങേ പോലെയുള്ള ഏകാന്തികൾ, മേ അമുത്ര ഇഹച ആശിഷ, പരലോകത്തിനും ഈ ലോകത്തിനും വേണ്ടിയുള്ള ആശംസകളെ ന ആശാഫതെ ആഗ്രഹിക്കുന്നില്ല. അങ്ങേപ്പോലെയുള്ള ഏകാന്ത ഭക്തന്മാരെ ഐഹിക ലോക ജീവിതത്തിനു വേണ്ട സുഖഭോഗങ്ങളോ പാർത്രിക ലോകത്തിനു വേണ്ടിയിട്ടുള്ള പുണ്യവിഷയങ്ങളോ ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും ആഗ്രഹിച്ചിട്ട് വരേണ്ടതല്ല. നൈകാന്തിനോ മേ മയി ജാത്വിഹാശിഷ ആശാഫതേ അമുത്രചേ ഭവദ്വിതാഹ അഥാവി,
എന്നാലും മന്വന്തരം ഏതത്ര ദൈത്യേശ്വരാണ് അനുഭുക്ഷഭോഗ മന്വന്തരം ഏതത് അത്ര ഈ ലോകത്തിൽ ഏതത് മന്വന്തരം ഈ മന്വന്തരം വരെ ഈ മന്വന്തരകാലം മുഴുവൻ ദൈത്യേശ്വരാണ് ഭോഗാൻ അഫരീശ്വരന്മാരുടെ ഭോഗങ്ങളെ അനുഭവിക്കട്ടെ അനുഭവിച്ചോളൂ ഇനിയും ഈ മന്വന്തരം കഴിയുന്ന വരെ അഫുരാധിപത്യം ഈ ലോകത്തിന് ഉണ്ടാകുക തന്നെ ചെയ്യും ഇപ്പൊ ഇത് തീരില്ല എന്നർത്ഥം നീ നിമിത്തമായി നിന്റെ കുലം എന്താണ് അഫുരകുലം ആ അഫുരകുലത്തിന്റെ ആധിപത്യത്തെ ആ സ്ഥാനത്തിലിരിക്കുന്ന ആൾക്കാർ അനുഭവിച്ചുകൊള്ളുക അനുഭുക്ഷഭോഗാൻ എന്ന് പറയുമ്പോൾ സുഖഭോഗങ്ങൾ ആവോളം അനുഭവിക്കാനല്ല മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കാത്ത മട്ടിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത മട്ടിൽ ഭുങ്ക്ഷ എന്നുള്ള വാക്കുകൊണ്ട് കിട്ടുന്നതാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത മട്ടിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കാത്ത മട്ടിൽ സുഖഭോഗങ്ങൾ ഇവിടെ അനുഭവിക്കാം അതും കൂടെ ചേർത്തിട്ടാണ് ദൈത്യേശ്വരാണാം അനുഭുക്ഷ ഭോഗാൻ ദൈത്യേശ്വരന്മാരുടെ എല്ലാ ഭോഗങ്ങളും എന്നുള്ളതിന് ദൈത്യേശ്വരന്മാരുടെ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കാത്ത ഭോഗങ്ങൾ ധാരാളം നീ അനുഭവിച്ചുകൊള്ളുക എന്ന പ്രഹ്ലാദന് ഈ മന്വന്തരം തീഴുന്നത് വരെയുള്ള അഫുരാധിപത്യത്തിന്റെ അവകാശം ആ സ്ഥാനം ആ ഗരിമ ആ മഹിമ ഉണ്ടാക്കി കൊടുക്കുക മുമ്പ് കാമങ്ങളെയൊക്കെ മാറ്റണം അതൊക്കെ മാറ്റുന്നുണ്ട് പക്ഷേ ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ വിഷയങ്ങളും നിനക്ക് ഇവിടെ തന്നെ കിട്ടും അത് മറ്റൊരാൾക്കും ഒരു ദിവസം ഉണ്ടാക്കാത്തവണ്ടില്ല പുത്രന്മാരും പൗത്രന്മാരും അതിൻ്റെ പുത്രന്മാരും എന്നിങ്ങനെ ഈ അഫുരാധിപത്യത്തിൻ്റെ മാഹാത്മ്യം ഇനിയും ലോകത്ത് എക്കാലവും നിലനിൽക്കട്ടെ എന്ന് പ്രഹ്ലാദൻ ചോദിച്ചില്ലെങ്കിലും ആഗ്രഹിച്ചില്ലെങ്കിലും ഹിരണ്യകശിപു കൊടുത്തിട്ട് പോകുന്നത് ഇങ്ങനെ വരമാണ് അഥാപി മന്വന്തരമേതത്ര ദൈത്യേശ്വരാണാം അനുഭുക്ഷ ഭോഗാൻ ദൈത്യേശ്വരാണാം ഭോഗാൻ അനുഭുക്ഷ ദൈത്യേശ്വരന്മാരുടെ ഭോഗത്തെ അനുഭവിക്കട്ടെ നൈകാന്തിനോ മൈമൈ ജാത്വികാശിഷ ആശാഫതേത്ര ആശാഫതേ അമുത്വജേ ഭവദ്വിധാം അഥാപി മന്വന്തരമേതത്ര ദൈത്യേശ്വരാണാം അനുഭുക്ഷഭോഗൻ നൈകാന്തിനോ മൈമൈ ജാത്വികാശിഷാം ആശാഫതേമുത്രയേഭവദ്വിധാഥാപിമന്വന്തരമേതത്ര ദൈത്യേശ്വരാണാമനുഭുക്ഷഭോഗൻ നൈകാന്തിനോ മേമൈ ജാത്വികാശിഷാം ആശാഫതേത്ര ആശാഫതേമുത്രയേഭവദ്വിധാഥാപിമന്വന്തരമേതത്ര ദൈത്യേശ്വരാണാമനുഭുക്ഷഭോഗൻ കഥാമദീയായുഷമാണ്വേശ്യമമാത്മനിഫന്ധമേകം സർവേഷു ഭൂതേഷു അധിയജ്ഞമീശ്വരം യജസ്വ യോഗേന ച കർച്ച യോഗേന ച കർമ്മഹിന്വൻ മദീയ കഥ എന്റെ കഥ യുഷമാണ സേവിക്കുന്നവൻ എന്റെ കഥ സേവിക്കുന്നവൻ മദീയ കഥാ ജുഷമാണ ദപ്രിയാഹ ത്വം ദപ്രിയമുള്ളവനായ അങ്ങ് എന്റെ കഥകളിൽ പ്രിയമുള്ളവനായ അങ്ങ് ദപ്രിയാഹ ത്വം ആവേശ്യ ആവേശിച്ചിട്ട് മാം ആത്മനി
മാം ആത്മനി ആവേശ്യ എന്നെ തന്നെ അന്തരാത്മാവിൽ നിറച്ചിട്ട് ആവേശിച്ചിട്ട് സന്തം ഏകം മാം സന്തന്ത നിലനിൽക്കുന്നവെന്നത് എക്കാലവും ഉള്ളവനായ ഈശനായ സർവഭൂതേഷു സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവൻ സർവേഷു ഭൂതേഷു സന്തം ഏകം എല്ലാ ഭൂതങ്ങളിലും സാന്നിധ്യം ചെയ്യുന്നവനും ഏകനുമായ എന്നെ യോഗേന യജസ്വ യോഗമാർഗത്തിൽ കൂടി യജിച്ചുകൊള്ളൂ യോഗേന യജസ്വ ച കർമ്മഹിന്വൻ കർമ്മങ്ങളെ ഒക്കെ ഉപേക്ഷിക്കുന്നവനായിട്ട് കർമ്മത്തെയും കർമ്മഫലത്തെയും ത്യജിക്കുന്നവനായിട്ട് ഫലാസക്തിയില്ലാതെ കണ്ട് കർമ്മം ചെയ്തുകൊണ്ട് നീ ഈ യാഗത്തിൽ യജ്ഞത്തിൽ നിരന്തരമായും എന്നെ ഇരിച്ചുള്ളൂ അസന്മാരുടെ ആധിപത്യം തന്നെയാണ് പക്ഷെങ്കിൽ യജ്ഞം മുടങ്ങാതെ നടത്തണം അതുകൊണ്ടാണ് ഇതിന്റെ പ്രഹ്ലാദന്റെ തലമുറകളൊക്കെ യജ്ഞം ചെയ്തുകൊണ്ടാണ് യോഗേന ഉള്ളിൽ എന്നെ യോജിപ്പിച്ചു കൊണ്ടുവേണം യജ്ഞം ചെയ്യാൻ യോഗേന യജസ്വ എന്ത് ചെയ്യണം കർമ്മഹിന്വൻ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കണം കർമ്മഫല ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെയുള്ള ഞാൻ സർവഭൂതേഷു സന്തം ഏകം അധിയജ്ഞം ഈശം മാ യജ്ഞത്തിൽ അധിഷ്ഠാനം ചെയ്തവനായ ഈശനായ എന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കർമ്മഫലങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്തു യജ്ഞാദികളായ കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊള്ളൂ എന്ന് ഉപദേശിക്കില്ല വരമായി ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിലും അസുരാധിപത്യം മാത്രമേ ഉള്ളൂ ഇവിടെ പരമായിട്ട് കൊടുക്കുന്നത് എന്റെ കഥ സേവിക്കുന്നിടത്തോളം കാലവും എന്റെ കഥകളെ നിരന്തരമായും സേവിച്ചുകൊണ്ട് എന്റെ എന്താ പ്രിയപ്പെട്ട കഥകളെയും നിരന്തരം സേവിച്ചുകൊണ്ട് കഥാഹ മദീയാഹ പ്രിയാഹ മദീയാഹ പ്രിയാഹ കഥാഹ ത്വം ജുഷമാണ് എന്റേതായ പ്രിയപ്പെട്ട ഈ കഥകളെ സേവിച്ചുകൊണ്ട് എന്നെ ഉള്ളിൽ ആവേശിപ്പിച്ചിട്ട് ആത്മാവിൽ എന്നെ നിറച്ചു വെച്ചിട്ട് എല്ലാ ഭൂതങ്ങളിലും നിരന്തരമായി നിൽക്കുന്ന ഏകനായ അധിയജ്ഞനായ ഈശനായ എന്നെ തന്നെ യോഗം കൊണ്ട് ഭജിച്ചുകൊള്ളൂ കർമ്മഫലാസക്തിയൊക്കെ ഉപേക്ഷിക്കുക സർവേഷു ഭൂതേഷു അധിജ്ഞമീശം യോഗേന യജസ്വ കർമ്മഹിന്വൻ യോഗേന യജസ്വ കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് യോഗം കൊണ്ട് യോഗമാക്കി എന്നെ ഉപ ആശ്രയിച്ചുള്ളൂ കഥാമദീയാജുഷമാണ പ്രിയാസ്ത്വം ആവേശമാത്മനി സന്തമേകം സർവേഷു ഭൂതേഷു അധിയജ്ഞമീശം യജസ്വയോഗേന ച കർമ്മഹിന്വൻ കഥാമദീയാജുഷമാണ പ്രിയാസ്ത്വം ആവേശമാത്മനി സന്തമേകം സർവേഷു ഭൂതേഷു അധിയജ്ഞമീശം യജസ്വയോഗേന ച കർമ്മഹിന്വൻ കഥാമദീയാജുഷമാണ പ്രിയാസ്ത്വം ആവേശമാത്മനി സന്തമേകം സർവേഷു ഭൂതേഷു അധിയജ്ഞമീശം യജസ്വ യോഗേന ച കർമ്മഹിന്വൻ ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധം സ്വരലോകഗീതം വിദായമായിഷ്യ വിമുക്തബന്ധം ഭോഗേന പുണ്യം ഭോഗം കൊണ്ട് പുണ്യത്തെയും കുശലേന പാപം കുശലം കൊണ്ട് പാപത്തെയും കളയപരം കാലജപേന കളയപരം ശരീരത്തെ
കാലജവേന കാലവേഗമുള്ള കാല വേഗത കൊണ്ട് കലയവരത്തെയും ഹിത്വ ഉപേക്ഷിച്ചിട്ട് ശരീരവും ഉപേക്ഷിക്കണം. ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്ന പുണ്യപാപങ്ങളെയും ഉപേക്ഷിക്കണം. പുണ്യപാപങ്ങൾ ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്നത്. പുണ്യത്തെ എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത്? ഭോഗം കൊണ്ട്, നിരന്തരമായ സുഖാനുഭവം കൊണ്ട്, വന്നു ചേർന്നിരിക്കുന്ന പ്രാരബ്ധങ്ങളായ പുണ്യവും പാപവും രണ്ടുമുണ്ട്. പ്രാരബ്ധം പാപം മാത്രമല്ല, പുണ്യവും ഉണ്ടാവും. അതും വേണ്ട, അത് നശിപ്പിക്കണം. കുശലത കൊണ്ട് പ്രജകളെ സംരക്ഷിക്കുക തുടങ്ങിയുള്ള രാജാക്കന്മാരുടെ കൗശല്യമെന്ന പുണ്യാചരണം കൊണ്ട് പാപത്തെയും ഉപേക്ഷിക്കണം. രണ്ടും കളയണം. പുണ്യവും അനുഭവിച്ചു തീർക്കണം, പാപവും അനുഭവിച്ചു തീർക്കണം. ഒരുപക്ഷെ ഈ കിട്ടിയിരിക്കുന്ന ജന്മം പുണ്യം അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെ പാപം അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയായിരിക്കാം. ഇത് രണ്ടും അനുഭവിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അത് രണ്ടും ഉപേക്ഷിക്കലായി. ഭോഗേന പുണ്യം, കുശലേന പാപം, കളയബലം, കാലജവേന ഹിത്വ. ആ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈ ശരീരം എന്തു ചെയ്തോളും ഉപേക്ഷിക്കുന്നതിനേക്കാം പോകുന്നേയും. കീർത്തിം വിശുദ്ധം ഫുരലോകഗീതാം, ഫുരലോകഗീതാം വിശുദ്ധാം കീർത്തിം, സ്വർഗലോകത്ത് പോലും പാടിക്കേൾക്കാൻ പറ്റുന്ന, സ്വർലോകത്തിൽ ഗാനം ചെയ്യുന്ന വിശുദ്ധാം കീർത്തി, വിശുദ്ധമായ കീർത്തിയെ വിതായ ലോകമെമ്പാടും വ്യാപരിപ്പിച്ചിട്ട്, വിതായ വ്യാപ്യ വ്യാപരിപ്പിച്ചിട്ട്, മുക്തബന്ധ ബന്ധനത്തിൽ മുക്തനായിട്ട് മാം യേശിഫ് എന്നെ തന്നെ പ്രാർത്ഥിക്കും. നോക്കൂ, ഇപ്പോഴല്ല അല്ലയോ പ്രഹ്ലാദ, ഇത്രയുമൊക്കെ ആയിട്ട് നിന്റെ ഭക്തി കണ്ട് നിനക്ക് ഇപ്പൊ മോക്ഷം തരാനാവില്ല. നീ ശരീരം സ്വീകരിച്ച് ജന്മമെടുത്തിരിക്കണം. പൂർവജന്മാർജിതമായ പുണ്യം കൊണ്ടോ പാപം കൊണ്ടോ കിട്ടിയതാണ് ഈ ശരീരം. അതനുഭവിച്ച് തീർത്തതിന് ശേഷം ഇത് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതുവരെ കൊണ്ടു നടന്നേ പറ്റുള്ളൂ. ഇത് ഭക്തനായ പ്രഹ്ലാദന്റെ കഥ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കഥയൊക്കെ എന്താവും? നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജനിച്ചതെന്ന് ചോദിച്ചാൽ പാപങ്ങൾ ചെയ്യാൻ വേണ്ടിയാന്ന് പറയേണ്ടി വരും. പുണ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജന്മമുണ്ട്. എത്രയോ പേരെ ഒരു ജന്മം മുഴുവൻ പുണ്യം ചെയ്ത് കഴിച്ചു കൂട്ടിയവരുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസനോ രമണ മഹർഷിയോ ഒക്കെ ഉദാഹരണമായിട്ട് എടുത്താൽ ആ ജന്മം മുഴുവനും പുണ്യകർമ്മങ്ങളാണ്. പക്ഷെ അനുഭവിച്ചു തന്നെ തീരണം. അതും പുണ്യവും പാപവും ഒക്കെ ഭോഗം കൊണ്ട് പുണ്യവും കുശലം കൊണ്ട് പാപത്തെയും ഈ കാലവേഗത കൊണ്ട് ശരീരത്തെയും ഉപേക്ഷിച്ചിട്ട് സ്വർലോകത്തിൽ പോലും കീർത്തിക്കുന്ന വിശുദ്ധമായ കീർത്തിയെ ലോകമെമ്പാടും വ്യാപരിപ്പിക്കണം. ഈ കീർത്തി ലോകത്തൊക്കെ വ്യാപരിപ്പിക്കണം. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരുടെ കീർത്തി ഇന്ന് ലോകത്ത് നിൽക്കുന്നത്. ലോകം നിലനിൽക്കുന്നത്തോളം കാലം അവരുടെ കീർത്തി ഉണ്ടാവും. അങ്ങനെ വ്യാപരിപ്പിച്ചിട്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനായി അവസാനം മാം യേശുഫി എന്നെ പ്രഹ്ലാദൻ കൊടുക്കുന്ന വരമാണ്. ഈ 50 ശ്ലോകത്തിലുള്ള സ്തുതി കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓൺ ദി സ്പോട്ടിൽ മുക്തി കൊടുത്ത പ്രഹ്ലാദനെ ചേർക്കാനുള്ള കാലമായില്ലേന്ന്. ഇത്രയൊക്കെ അറിവുണ്ടായിരുന്നിട്ടും മനുഷ്യജന്മം സ്വീകരിച്ചാൽ അത് കാലജപം കൊണ്ടേ ഒടുങ്ങുള്ളൂ. അത് കാത്തിരിക്കണം. എന്തിനാണ് ഇങ്ങനെ ഇത്രയും കാത്തിരിക്കാൻ വിധിച്ചത്? ഒന്നുകിൽ പുണ്യം അനുഭവിച്ചു തീർക്കാൻ, അല്ലെങ്കിൽ പാപം അനുഭവിച്ചു തീർക്കാൻ. ഏതെങ്കിലും ഒന്ന് അനുഭവിച്ചു തീർത്താൽ പറ്റും. അതിനുവേണ്ടി കിട്ടിയ ശരീരത്തെ ഉപേക്ഷിക്കണം. അത് കഴിയുമ്പോൾ ഒരു വിശുദ്ധമായ കീർത്തി ലോകമെമ്പാടും വ്യാപരിക്കും. അത് ലോകത്തെ പ്രദാനം ചെയ്തിട്ട് മുക്തബന്ധനായി എന്നെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭോഗേന പുണ്യം കുശലേന പാപം കളേബരം കാലജവേന ഹിത്വാം കീർത്തിം വിശുദ്ധം ഫുരലോകഗീതം
വിധായമാമേഷ്യ വിമുക്തബന്ധം ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ തീർത്തിം വിശുദ്ധാം സ്വരലോകഗീതം വിധായമാമേഷ്യ വിമുക്തബന്ധം ഭോഗേന പുണ്യം കുശലേന പാപം കളേബരം കാലജവേന ഹിത്വാം തീർത്തിം വിശുദ്ധാം സ്വരലോകഗീതം വിധായമാമേഷ്യ വിമുക്തബന്ധം तब क्या एतल कृतेन मह्यं त्वया गीतमिदन्नरं त्वाञ्जमां च स्मरन् काले कर्मबन्धात् प्रमुच्यते പ്രഹ്ലാദനുള്ള വരം കൊടുത്തു. ഇനിയും നമുക്കൊരു വരം തരികയാണ്. യഹ യാതൊരുവനാണോ ഏതത് കീർത്തയേത്, ഇത് കീർത്തിക്കുന്നത്, ഈ പ്രഹ്ലാദ മഹത്വം കീർത്തിക്കുന്നത് മഹ്യം ത്വയ എനിക്കായിക്കൊണ്ട്, ത്വയാ ഗീതം ഇതം അങ്ങയാൽ പാടപ്പെട്ട ഈ ഗീതം, ഈ പ്രഹ്ലാദ സ്തുതി ആരാണോ കീർത്തിക്കുന്നത്, യഹ നരഹ യാതൊരു നരനാണോ കീർത്തിക്കുന്നത്, ത്വാം ച മാം ച സ്മരൻ നിന്നെയും എന്നെയും സ്മരിച്ചുകൊണ്ട്. പ്രഹ്ലാദ സ്തുതി ഉച്ചരിക്കുമ്പോൾ പ്രഹ്ലാദനെയും നരസിംഹമൂർത്തിയെയും സ്മരിക്കണം. ത്വാം ച മാം ച സ്മരൻ കാലേ, കാലമാകുമ്പോൾ കർമ്മബന്ധാത് പ്രമുച്യതെ, കർമ്മബന്ധത്തിൽ മുക്തി നേടുക തന്നെ ചെയ്യും. ഈ പ്രഹ്ലാദ സ്തുതി ചൊല്ലുന്നവർക്ക് പ്രഹ്ലാദനെയും നരസിംഹമൂർത്തിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആരാണോ ഈ സ്തുതി ചൊല്ലുന്നത് അവരെ കാലമാകുമ്പോൾ കർമ്മബന്ധത്തിൽ നിന്നും മുക്തി നേടുക തന്നെ ചെയ്യും. കാലമാകണം അപ്പോഴേ പറ്റുള്ളൂ, അങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സ്തുതി പ്രഹ്ലാദന് മാത്രമല്ല, ഇത് വീണ്ടും വീണ്ടും പാരായണം ചെയ്യുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവനും കർമ്മബന്ധത്തിന് മോചിപ്പിക്കാൻ സാധിക്കും, മുക്തിയിലേക്ക് എത്താൻ പറ്റും. കർമ്മബന്ധ നിർമുക്തിയാണ് വിമോചനമാണ് മുക്തിയാണ് മോക്ഷം. യ ഏതത് കീർത്തേൻ മഹ്യം ത്വയാ ഗീതമിതം നരാം ത്വാം ച മാം ച സ്മരൻ കാലേ കർമ്മബന്ധാത് പ്രമുച്യതേ. ഏതത്കീർത്തേന്മഹ്യം ത്വയാ ഗീതമിതം നരാം ത്വാം ച മാം ച സ്മരൻ കാലേ കർമ്മബന്ധാത് വിമുച്യതേ. അപ്പൊ പ്രഹ്ലാദൻ തിരിച്ച് അങ്ങോട്ടും മറുപടി പറയാം. വരം വരയേതത്തേ വരദേശാൻ മഹേശ്വരാം യദനിന്ദത് പിതാമേ ത്വാമവിദ്വാംസ്തേജ ഐശ്വരം വിത്താമർഷാശയ സാക്ഷാത് സർവലോക ഗുരും പ്രഭും ൃപണവത്സലാം. വരം വരയ വരത്തെ വരച്ചുകൊള്ളൂ. ഏതത് തേ വരദേശാത് മഹേശ്വര, ഹേ മഹേശ്വര, വരദേശാ വരമാദേശം ചെയ്യുന്നവനായ അങ്ങയിൽ നിന്നും, ഹേ മഹേശ്വര വരദേശാത് ഏതത് വരം വരയ, ഈ വരങ്ങൾ വരദേശനായ എന്നിൽ നിന്നും അഹം വരയേ ഞാൻ വരിക്കുന്നു. അർത്ഥം പറയുമ്പോൾ ഏകാരമുണ്ട്, പിന്നിരിക്കുന്ന ഏകാരങ്ങളോ ഒന്നോണം ലോഹിച്ചു പോയതാണ്. വരയ എന്ന് വായിക്കുമ്പോൾ മതി, അർത്ഥം പറയുമ്പോൾ വരയേ എന്ന് പറയണം. അഹം വരയേ ഞാൻ ഭരിക്കുന്നു. അങ്ങയിൽ നിന്ന് വരം ദാനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയിൽ നിന്ന് ഇതാ ഞാൻ വരം ഭരിക്കാൻ പോവാണ്, എനിക്കൊരു വരം തന്നിട്ട് പോക്കോളൂ. വരം വരേ ഏതത്തെ വരദേശൻ മഹേശ്വര, ഏത് അനിന്ദത് പിതാമേ ത്വാം അവിദ്വാൻ തേജ ഐശ്വര്യം.
യത് യാതൊന്നാണോ അനിന്ദത്സ് നിന്ദിച്ചു. പിതാമേ, എന്റെ പിതാവ് ത്വാം അങ്ങയെ നിന്ദിച്ചു. അവിദ്വാൻ അറിയാതാണ്, അങ്ങയുടെ മഹാത്മ്യം ശരിക്കും അറിയാതെ പോയത് കൊണ്ടാണ് എന്റെ പിതാവ് അങ്ങയെ നിന്ദിച്ചത്. തേജഹ ഐശ്വര്യം, തേജസ്സും ഐശ്വര്യവും ഉള്ള വരത്തെ ഞാൻ ഭരിക്കുന്നതാണ്. തേജ ഐശ്വര്യം വരം വരെ എന്താണ്? ഏത് അനിന്ദത് മേ പിതാ ത്വാം അവിദ്വ, അങ്ങയെക്കുറിച്ച് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ട് എത്രയോ പ്രാവശ്യം അങ്ങയെ നിന്ദിച്ചു എന്റെ പിതാവ്. വിദ്ധ അമർഷ ആശയ, അമർഷം കൊണ്ട് വിദ്ധമായ മുറിപ്പെട്ട ആശയം മനസ്സ്, അമർഷം കൊണ്ട് മുറിപ്പെട്ട മനസ്സോടുകൂടിയവനായി സാക്ഷാത് സർവലോക ഗുരും പ്രഭും എല്ലാ ലോകത്തിന് ഗുരുവും പ്രഭുവുമായ അങ്ങയെ നിന്ദിച്ചു. വിദ്ധ അമർഷാശയ സാക്ഷാത് സർവലോക ഗുരും പ്രഭും യത് അനിന്ദ. അമർഷം എന്ന ഒരൊറ്റ ആശയം ഉള്ളിൽ നിറച്ചു വെച്ചത് കൊണ്ട് സർവലോക ഗുരുവായ പ്രഭുവായ അങ്ങയെ അറിഞ്ഞില്ല. ഭ്രാതൃഹ ഇതി, എന്റെ സഹോദരനെ കൊന്ന ശത്രു എന്ന് മാത്രമേ എന്റെ പിതാവ് അങ്ങയെ കണ്ടുള്ളൂ. ഭ്രാതൃഹ ഇതി ഭ്രാതൃഹീതി, ഭ്രാതാവിനെ ഹനിച്ചവനാണ് എന്ന്. അങ്ങയെക്കുറിച്ച് എന്റെ പിതാവിന് ആകപ്പാടി അറിയാവുന്ന എന്റെ അനുജനെ കൊന്നവനാണ്, എന്റെ അനുജൻ എന്റെ കൊലയാളി, അത്ര അറിയത്തുള്ളൂ. ഭ്രാതൃഹ ഇതി മൃഷാ ദൃഷ്ടിഹി ത്വത്ഭക്തി മൈച അഖവാൻ. മൃഷാദൃഷ്ടിഹി, അമർഷത്തോടുകൂടിയ നോട്ടം. മൃഷാദൃഷ്ടിഹി, അമർഷം കൊണ്ട് കോപം കൊണ്ടുള്ള നോട്ടം. ഭ്രാതൃഹേതി മൃഷാദൃഷ്ടി ത്വത്ഭക്തി മൈ ച അഖവാൻ, അങ്ങയുടെ ഭക്തനായ എന്നിലും. അഖവാൻ, പാപത്തെ എന്നെയും എന്തുമാത്രം ദ്രോഹിച്ചു. അങ്ങനെ മാത്രമല്ല, എന്നെ എങ്ങനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചു. ഒരു പിതാവാണ്, എന്റെ പിതാവാണ്, എന്നെയും അങ്ങയെയും അമർഷത്തോടെ എന്തുമാത്രം ദ്രോഹിക്കാൻ ഒരുങ്ങിയിറങ്ങിയവനാണ് എന്റെ പിതാവ്. അറിവില്ലായ്മ കൊണ്ടാണ്. വിദ്ധ അമർഷാശയ സാക്ഷാത് സ്വരോ ഗുരും പ്രഭം ഭ്രാതൃകായി മൃഷാദൃഷ്ടിഹി തദ്ഭക്തി മൈ ചാഖവാൻ. സഹോദരനെ കൊന്ന ആള് എന്ന് അമർഷത്തോടെ കണ്ണ് അങ്ങയിലേക്ക് എത്തിക്കുക മാത്രമല്ല, അങ്ങയുടെ ഭക്തനായ എന്നിൽ പാപം ആചരിക്കും ചെയ്തു. തസ്മാത്, അതുകൊണ്ട് പിതാമേ പൂജയത, എന്റെ പിതാവ് പരിശുദ്ധനാവണം. പിതാമേ പൂയേത, പൂയേത ശുദ്ധമാവുക. ദുരന്താത് ദുസ്തരാത് അഖാത്, ദുരന്തവും ദുസ്തരവുമായ അഖത്തിൽ നിന്ന്. ദുരന്തം വിഷമം പിടിച്ച അന്തത്തോടുകൂടിയതാണ്, കടക്കാൻ വിഷമമുള്ളതാണ്, ദുരന്തമാണ്. ദുസ്തരം, മറികടക്കാനാവാത്ത അഖാത് പാപത്തിൽ നിന്നും. എന്റെ പിതാവ് ചെയ്ത പാപം അങ്ങയെ വെറുത്തു, അങ്ങയോട് കോപിച്ചു, അങ്ങയുടെ നേരെ ആയുധവുമായി കണ്ണും ചുരുട്ടി ദംഷ്ട്ര വിരിച്ച് പാഞ്ഞു വന്നു. അങ്ങയുടെ ഭക്തനായ എന്നോട് ഇതൊക്കെ തന്നെ ചെയ്തു എന്റെ പിതാവ്. രണ്ടു തരത്തിലും ദുരന്തവും ദുരാപവുമായ ദുസ്തരവുമായ പാപത്തിൽ നിന്നും എന്റെ പിതാവിനെ പരിശുദ്ധനാക്കണം. പൂതഹ തേ അപാംഗസന്തുഷ്ട, പരിശുദ്ധനായി അങ്ങയുടെ അപാംഗത്തിന്, കാരുണ്യ കണ്ണിനെ പാത്രമായി തരണം.
പൂതസ്ഥ അപംഗസന്ദൃഷ്ട അപ്പോൾ ഹേ കൃപണവത്സല കൃപണന്മാരോട് വാത്സല്യമുള്ള ഭഗവൻ ഒറ്റ വരമേ ഞാൻ മരിക്കുന്നുള്ളൂ എന്റെ പിതാവ് പരിശുദ്ധനാവണം അങ്ങയുടെ മാഹാത്മ്യത്തെ ശരിക്ക് തിരിച്ചറിയാതെ എന്തെന്ത് ദ്രോഹങ്ങൾ അങ്ങയുടെ നേരെ ചെയ്തു നിന്ദിച്ചു യുദ്ധം ചെയ്തു പല വിധത്തിൽ അങ്ങയെ വേദനിപ്പിച്ചു ഒറ്റ കാരണമേ ഉള്ളൂ എന്റെ സഹോദരനെ കൊന്നാൽ ഇത് മാത്രമേ ഉള്ളൂ എന്റെ പിതാവിന്റെ ഉള്ളിൽ മറ്റൊന്നുമില്ല ഭ്രാതൃഹായി ആ അമർഷത്തോടെ മാത്രം അങ്ങനെ നോക്കിയിരുന്നത് അങ്ങനെ മാത്രമല്ല എന്നെയും എങ്ങനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചു ഇത് രണ്ടും ദുരന്തവും ദുസ്തരവുമായ അഖങ്ങളാണ് ഇതിൽ നിന്നും എൻ്റെ പിതാവിനെ പുഴയത ശുദ്ധീകരിക്കണം പരിശുദ്ധനായ അങ്ങക്ക് ഇത് യാതൊരു പാടുമില്ല ഒന്ന് നോക്കിയാൽ മാത്രം മതി അങ്ങയുടെ കടക്കണ്ണുകൾക്ക് പാത്രീഭൂതനായി തീർന്നാൽ ഹേ കൃപണവത്സല അപ്പം മുതൽ എൻ്റെ പിതാവ് പരിശുദ്ധനാണ് ഒരു കൊച്ചുകുട്ടി ചോദിക്കാൻ പറ്റിയൊരു നല്ല വരം കാമങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് കാമങ്ങളെ വേണ്ട അത് ഉണ്ടാകാനുള്ള ബീജം പോലും ഇല്ലാണ്ടാക്കണം പക്ഷെ ഒരൊറ്റ ആഗ്രഹം അഫരാധിപത്യം തന്ന സ്ഥിതിക്ക് എൻ്റെ പിതാവ് പരിശുദ്ധനായി തീർന്നു ഈ ഒരു വരം മാത്രമാണ് പ്രഹ്ലാദൻ അവസാനം ചോദിക്കുന്നത് വരം വരയ ഏതത്തേ വരദേശാൻ മഹേശ്വരാം യഥനിന്ദത് പിതാമേ ത്വാം അവിദ്വാംസ് അവിദ്വാംസ്തേജ ഐശ്വരം വിത്താമർഷാശേഫാത്സർവലോകഗുരും പ്രഭും ഭ്രാതൃഹേതുഷാദൃഷ്ടിസ്തുദ്ഭക്തേയമയി ചാഘവൻ തസ്മാത് പിതാമേ പൂയേത ദുരന്ത ദുസ്തരാദഘാൻ പൂതസ്തേവംഗസന്ദൃഷ്ടസ്തൃപണവത്സലാം വരം വരയ ഏതത്തേ വരദേശൻ മഹേശ്വരാം യഥനിന്ദത് പിതാമേ ത്വാം അവിദ്വാംസ്തേജ ഐശ്വര്യം വിദ്ധാമർഷാശേ ഫർവലോകഗുരും പ്രഭും ഭ്രാതൃഹേദൃഷ്ടി ഭക്തേമൈജാഖവൻ തസ്മാപിതാമേ പൂയേത ദുരന്ത ദുസ്തരാദഘാ പൂതസ്തേപംഗസന്ദൃഷ്ട തഥാ കൃപണവത്സലാം വരം വരയ ഏതത്തേ വരദേശൻ മഹേശ്വരാം യഥനിന്ദത് പിതാമേ ത്വാം അവിദ്വാംസ്തേജ ഐശ്വരം വിദ്ധാമർഷാശേ ഫാത്സർവലോകഗുരും പ്രഭും ഭ്രാതൃഹേതുമുഷാദൃഷ്ടിസ്തുദ്ഭക്തേമൈജാഘവൻ തസ്മാത് പിതാമേ പൂയേത ദുരന്താത് ദുസ്തരാദഘാത് പൂതസ്തേ പങ്കസന്ദൃഷ്ടസ്തദാ കൃപണവത്സലാം അങ്ങനെ പ്രഹ്ലാദൻ ഏറ്റവും ഒടുവിൽ തൻ്റെ കുലത്തിൻ്റെ പരിശുദ്ധി എന്ന വരം കാരണം താൻ പോയാലും ഈ അസുരകുലം പരിശുദ്ധമായി കുറേ കാലം നിലനിൽക്കണം എന്നൊരു വരം ഭഗവാനിൽ നിന്ന് ചോദിച്ചു അതിന് മറുപടിയായിട്ട് ഭഗവാൻ വരം കൊടുക്കുന്ന കഥകളെ കുറിച്ചാണ് നമ്മുടെ സമയം അതിക്രമിച്ചു ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി 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 കറേ ഒരു സംശയം ഉണ്ടായിരുന്നു കറേ ഹ്രീ എന്ന് പറഞ്ഞ ലജ്ജ എന്ന അർത്ഥം സാർ പറഞ്ഞില്ലേ ലജ്ജ അപ്പൊ ഈ ഹ്രീം എന്നൊരു മന്ത്രം ഉണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താ അത് വേറെ അനുസ്മരണം ചെയ്യുമ്പോൾ അർത്ഥം മാറും അത് ശക്തി ബീജമാണ് അതുപോലെ ഒരു അതെ സാറാ മറ്റേ ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ എന്നുള്ള മന്ത്രം അതിനകത്ത് ഈ ഓം എന്ന പുസ്തകത്തിലില്ല പക്ഷെ ജപിക്കുമ്പോ അങ്ങനെ ജപിക്കണം